നമസ്കാരം എല്ലാവർക്കും ലക്ഷ്യ പി എസ് സി നോട്ട്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വയനാട് ജില്ലയെക്കുറിച്ചാണ് ഇപ്പം നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളെല്ലാം തന്നെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ചെക്ക് ചെയ്യുക ഓക്കെ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം വയനാട് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ഓർത്തിരിക്കുക വയനാട് ജില്ല നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് നവംബർ ഒന്ന് ജില്ലാ ആസ്ഥാനം കൽപ്പറ്റ സംഘകാലത്ത് പൂഴിനാട്ടിൽ ഉൾപ്പെട്ടിരുന്ന ഭാഗമാണ് വയനാട് പുറക്കിഴിനാട് എന്നറിയപ്പെടുന്ന പ്രദേശം വയനാട് ഓർത്തിരിക്കുക പുറക്കിഴിന്നാട് എന്നറിയപ്പെട്ടിരുന്ന പ്രദേശമാണ് വയനാട് പുറക്കിഴിന്നാടിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസനമാണ് തിരുനെല്ലി ശാസനം പേരിൽ തന്നെ സ്ഥലമില്ലാത്ത ജില്ലകളാണ് വയനാട് ഇടുക്കി വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ടൊരു പോയിൻറ്റാണ് കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ് വയനാട് ജില്ല കേരളത്തിന്റെ ഊട്ടി എന്നറിയപ്പെടുന്നത് വയനാട് സുഗന്ധദ്രവ്യ ജില്ല എന്നറിയപ്പെടുന്നതും വയനാട് ജില്ലയാണ് ഇനി വയനാട് ജില്ലയുടെ പ്രത്യേകതകൾ കേരളത്തിൽ ഏറ്റവും കുറച്ച് വീടുകളുള്ള ജില്ല വയനാട് ദേശീയ പാതാ ദൈർഘ്യം ഏറ്റവും കുറഞ്ഞ കേരളത്തിലെ ജില്ല അതേപോലെ കാപ്പിയും ഇഞ്ചിയും ഏറ്റവും അധികം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല വയനാട് കാപ്പി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് കേരളത്തിൽ ഇഞ്ചി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ ഇന്ത്യയിൽ ഇന്ത്യയിലാദ്യമായി സ്വർണഖനനം ആരംഭിച്ച സ്ഥലം വയനാട് ഇതാരംഭിച്ചത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് മീൻമുട്ടി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ് വയനാട് ജില്ല വയനാട്ടിലെ ആദ്യ ജലസേചന പദ്ധതിയാണ് കാരാപ്പുഴ വയനാട് ജില്ലയിലെ പ്രധാന നദി കബനി രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഏക ജില്ല വയനാടാണ് ഏതൊക്കെ സംസ്ഥാനങ്ങളാണ് തമിഴ്നാട് കർണാടക അതേപോലെ കേരളത്തിലെ ആദ്യത്തെ പുകരഹിത ഗ്രാമം പനമരം ഇത് വയനാട് ജില്ലയിലാണ് ആദ്യത്തെ സമ്പൂർണ്ണ പാൻ മസാല രഹിത ജില്ല വയനാട് വയനാട് ഹെറിറ്റേജ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് അമ്പലവയൽ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ആധാർ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ പഞ്ചായത്ത് അമ്പലവയൽ നിരവധി ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഹൃദയാകൃതിയിലുള്ള കായൽ സ്ഥിതി ചെയ്യുന്നത് മേപ്പടി ഇത് വയനാട് ജില്ലയിലാണ് വയനാട്ടിലെ പ്രധാന വെള്ളച്ചാട്ടങ്ങൾ സൂചിപ്പാറ കാന്തൻപാറ ചെതലയം മീൻമുട്ടി വയനാടിൻ്റെ പ്രധാന അനുഷ്ഠാന കലയാണ് ഗദ്ദിക ഓർത്തിരിക്കുക വയനാട്ടിലെ പ്രധാന അനുഷ്ഠാന കല ഗദ്ദിക മൈസൂറിനെയും വയനാടിനെയും ബന്ധിപ്പിക്കുന്ന ചുരമാണ് താമരശ്ശേരി ചുരം ഇനി പ്രധാന സ്ഥലങ്ങൾ സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരി കോട്ട നിർമ്മിച്ച രാജാവ് ടിപ്പു സുൽത്താൻ വയനാട് വന്യജീവി സങ്കേതത്തിൻ്റെ ആസ്ഥാനമാണ് സുൽത്താൻ ബത്തേരി സുൽത്താൻ ബത്തേരിയുടെ പഴയ പേര് ഗണപതി വട്ടം മുന്നേ ചോദിച്ചൊരു ക്വസ്റ്റിനാണ് നോട്ട് ചെയ്യുക സുൽത്താൻ ബത്തേരിയുടെ പഴയ പേരാണ് ഗണപതി വട്ടം ആദിവാസി വിഭാഗമായ കിടങ്ങരുടെ സാന്നിധ്യം കാരണം കിടങ്ങനാട് എന്നറിയപ്പെടുന്ന സ്ഥലമാണ് സുൽത്താൻ ബത്തേരി രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഒരേ ഒരു താലൂക്കാണ് സുൽത്താൻ ബത്തേരി ഇനി മുത്തങ്ങ മുത്തങ്ങ വന്യമൃഗ സംരക്ഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് സംരക്ഷിത മൃഗം ആന മുത്തങ്ങ ഭൂസമരം നടന്ന വർഷം രണ്ടായിരത്തി മൂന്ന് പൂക്കോട് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോട് തിരിഞ്ഞു പോകരുത് കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നതാണ് ചോദ്യമെങ്കിൽ ഉത്തരം മണ്ണുത്തിയാണ് ഇത് തൃശൂർ ജില്ലയിലാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റി സ്ഥിതി ചെയ്യുന്നത് പൂക്കോടും കോളേജ് ഓഫ് വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് സ്ഥിതി ചെയ്യുന്നത് മണ്ണുത്തിയിലുമാണ് പൂക്കോട് ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട് സമുദ്രനിരപ്പിൽ നിന്നും ഏറ്റവും ഉയരത്തിലായി സ്ഥിതി ചെയ്യുന്ന തടാകമാണ് പൂക്കോട് ഇനി ബാണാസുരസാഗർ അണക്കെട്ട് കേരളത്തിലെ ഏക പ്രകൃതിദത്ത അണക്കെട്ടാണ് ബാണാസുരസാഗർ അതേപോലെ ഇന്ത്യയിൽ മണ്ണ്ുകൊണ്ടുണ്ടാക്കിയ ഏറ്റവും വലിയ അണക്കെട്ടാണ് ബാണാസുര സാഗർ ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മണ്ണക്കെട്ട് എർത്ത് ഡാം ഇത് സ്ഥിതി ചെയ്യുന്ന നദി കബനി നദി ഓർത്തിരിക്കുക ബാണാസുര സാഗർ സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് കബനി കേരളത്തിലെ ഏറ്റവും വലിയ നദീദ്വീപ് കുറുവാദ്വീപ് ഇത് വയനാട് ജില്ലയിലാണ് കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി കബനി ഇനി എടയ്ക്കൽ ഗുഹ പ്രാചീന ശിലാലിഖിതങ്ങളുള്ള എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ് എടയ്ക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല അമ്പുകുത്തിമല മല ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരൻ ഫ്രെഡ് ഫോസെറ്റ് ഓർത്തിരിക്കുക ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ എടയ്ക്കൽ ഗുഹ കണ്ടെത്തിയ ബ്രിട്ടീഷുകാരനാണ് ഫ്രെഡ് ഫോസെറ്റ് പക്ഷിപാതാളം അപൂർവ ഇനം പക്ഷികളെ കാണാവുന്ന വയനാട്ടിലെ പ്രദേശമാണ് പക്ഷിപ്പാതാളം ഇത് സ്ഥിതി ചെയ്യുന്ന മലനിര ബ്രഹ്മഗിരി മലനിര തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന താഴ്വര ബ്രഹ്മഗിരി ഇത് വയനാട് ജില്ലയിലാണ് ആരാധനാലയങ്ങൾ തെക്കൻ കാശി ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണ് തിരുനെല്ലി ക്ഷേത്രം മറ്റുള്ളവ ശാന്തിനാഥ ക്ഷേത്രം പനമരം ക്ഷേത്രം എന്നിവ സ്ഥിതി ചെയ്യുന്നതും വയനാട് ജില്ലയിലാണ് കേരളത്തിലെ ഏക സീതാദേവി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പുൽപ്പള്ളിയിലാണ് ഇത് വയനാട് ജില്ലയിലാണ് പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ മാനന്തവാടിയിലാണ് എന്നാൽ പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹില്ലാണ് ഇത് കോഴിക്കോട് ജില്ലയിലാണ് പഴശ്ശിരാജയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടി എന്നാൽ പഴശ്ശിരാജ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹിൽ കോഴിക്കോട് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് കണ്ണൂർ ഇനി പുരളി ഷെമാൻ എന്നറിയപ്പെടുന്നത് പഴശ്ശിരാജ അതേപോലെ കോട്ടയം കേരളവർമ്മ ഏത് പേരിലാണ് കേരള ചരിത്രത്തിൽ അറിയപ്പെടുന്നത് പഴശ്ശിരാജ ഇനി വയനാടിന്റെ അടിസ്ഥാന വിവരങ്ങൾ ഏറ്റവും ജനസംഖ്യ കുറഞ്ഞ ജില്ല വയനാട് ഏറ്റവും കുറവ് അസംബ്ലി മണ്ഡലങ്ങളുള്ള ജില്ല വയനാട് ഏറ്റവും കുറവ് റവന്യൂ വില്ലേജുകളുള്ള ജില്ല വയനാട് ഏറ്റവും കുറവ് ബ്ലോക്ക് പഞ്ചായത്തുകളുള്ള ജില്ല നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പട്ടികവർഗക്കാർ ഏറ്റവും കൂടുതലുള്ള ജില്ല എന്നാൽ പട്ടികജാതിക്കാർ ഏറ്റവും കുറവുള്ള ജില്ല വയനാട് വയനാട്ടിലെ പ്രധാന ആദിവാസി വിഭാഗങ്ങളാണ് പണിയർ കുറിച്ചിയർ കുറുമൻ കാട്ടുനായ്ക്കർ കാടൻ ഊരാളി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗം ഏതാണ് പണിയർ ഓർത്തിരിക്കുക കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ആദിവാസി വിഭാഗമാണ് പണിയർ ഇനി നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻ്റ് ആണ് വയനാട്ടിലേക്കുള്ള കുടിയേറ്റം പശ്ചാത്തലമാക്കി എസ് കെ പൊറ്റക്കാട് എഴുതിയ നോവലാണ് വിഷകന്യക ഇത്രയുമാണ് വയനാട് ജില്ലയെക്കുറിച്ച് പഠിക്കാനുള്ളത് കഴിഞ്ഞ പതിനൊന്ന് ജില്ലകളെക്കുറിച്ചുള്ള ക്ലാസ്സിൻ്റെ ലിങ്ക് താഴെ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക ഓക്കെ താങ്ക്